സി ഹോൾ ടിക്കറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽഡിസി മെയിൻസ് പ്ലസ് ടു ഡിഗ്രി ലെവൽ സിലബസിലുള്ള വേൾഡ് ജിയോഗ്രഫിയിലെ ഒരു കോമൺ ടോപ്പിക് ആണ് ഭൂപടം അല്ലെങ്കിൽ മാപ്പുകൾ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഭൂമിശാസ്ത്ര പഠനത്തിന്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് ഭൂപടങ്ങൾ. ഭൂമിശാസ്ത്ര പഠനത്തിന്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് ഭൂപടങ്ങളാണ്. ഭൂവിവരങ്ങളുടെ സ്ഥാനീയവും കാലികവുമായ വിശകലനത്തിന് അന്യാരുമായ ഉപാധിയാണ് ഭൂപടങ്ങൾ അല്ലെങ്കിൽ മാപ്സ് എന്ന് പറയുന്നത്. ഭൂമിശാസ്ത്രകാരന്റെ പ്രധാന ഉപകരണമാണ് ഭൂപടങ്ങൾ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തി അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫർ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തി അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫർ എന്നാണ്. കാർട്ടോഗ്രാഫിക് എന്ന ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ് കാർട്ടോഗ്രാഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടത്. കാർട്ടേ എന്ന വാക്കിന്റെ അർത്ഥം ഭൂപടം എന്നാണ്. ഗ്രാഫിക് എന്ന വാക്കിന്റെ അർത്ഥം വരയ്ക്കുക എന്നാണ്. കൊളംബസ് ജനിച്ച കാലഘട്ടം 15-ാം നൂറ്റാണ്ട്. ഇന്നത്തെ വടക്കു പടിഞ്ഞാറൻ ഇറ്റലിയിലുള്ള റിപ്പബ്ലിക് ഓഫ് ജനോവയിൽ 15-ാം നൂറ്റാണ്ടിലാണ് കൊളംബസ് ജനിച്ചത്. ഇന്ത്യയെ തേടിയുള്ള കൊളംബസിന്റെ ആദ്യ കപ്പൽ യാത്ര നടന്നത് AD 1492. AD 1492 അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയാണ് ഇന്ത്യയെ തേടിയുള്ള കൊളംബസിന്റെ ആദ്യ കപ്പൽ യാത്ര നടന്നത്. മഗല്ലൻ ജനിച്ച കാലഘട്ടം 16-ാം നൂറ്റാണ്ട്. യൂറോപ്പിലെ വടക്കൻ പോർച്ചുഗലിലാണ് 16-ാം നൂറ്റാണ്ടിൽ മഗല്ലൻ ജനിച്ചത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പസഫിക് സമുദ്രം പിന്നിട്ട് യൂറോപ്പിൽ തിരിച്ചെത്തുകയാണ് മഗല്ലന്റെയും ലക്ഷ്യം. ഇന്നുവരെ കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങൾ മെസപ്പൊട്ടേമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങൾ. മെസപ്പൊട്ടേമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങളാണ് ഇന്ന് വരെ കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങൾ. ലോകത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് അനാക്സിമാൻഡർ. ഗ്രീക്ക് തത്വചിന്തകനായ അനാക്സിമാൻഡർ ആണ് ലോകത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത്. ഏഷ്യ മൈനറിലെ മിലറ്റേറ്റ്സിലാണ് അനാക്സിമാൻഡർ ജനിച്ചത്. അനാക്സിമാൻഡറുടെ കാലഘട്ടത്തിൽ ഭൂപടങ്ങൾ നിർമ്മിച്ചിരുന്നത് തുകലിലും വെങ്കല ഫലകങ്ങളിലും. അനാക്സിമാൻഡറുടെ കാലഘട്ടത്തിൽ ഭൂപടങ്ങൾ നിർമ്മിച്ചിരുന്നത് തുകലിലും വെങ്കല ഫലകങ്ങളിലുമായിരുന്നു. അനാക്സിമാൻഡർ ജനിച്ച കാലഘട്ടം BC 610. BC 610 അനാക്സിമാൻഡർ ജനിച്ചത്. ഭൂപട നിർമ്മാണത്തിന് സഹായകരമായ സംഭാവനകൾ നൽകിയ മറ്റ് ശാസ്ത്രജ്ഞരാണ് ഗണിത ശാസ്ത്രജ്ഞനായ ഇറാത്തോസ്തനീസും ജ്യോതിശാസ്ത്രജ്ഞരായ ഹിപ്പാർക്കസും ടോളമിയും. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് മെർക്കാറ്റർ. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായി അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയസ്. വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായി അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയസ് ആണ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് ടോളമി. അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് ടോളമിയാണ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ സഹായത്തോടെ സ്ഥാന നിർണയം നടത്തുന്ന രീതി ആവിഷ്കരിച്ചത് ഹിപ്പാർക്കസ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ സഹായത്തോടെ സ്ഥാന നിർണയം നടത്തുന്ന രീതി ആവിഷ്കരിച്ചത് ഹിപ്പാർക്കസ് ആണ്. ഭൂപടങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ആവശ്യമായ ഘടകങ്ങളാണ് തലക്കെട്ട്, തോത്, ദിക്ക്, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അംഗീകൃത ചിഹ്നങ്ങളും നിറങ്ങളും, സൂചിക തുടങ്ങിയവ. ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിന്റെ ഉള്ളടക്കം എന്തെന്നും സൂചിപ്പിക്കുന്നത് തലക്കെട്ട്. ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിന്റെ ഉള്ളടക്കം എന്തെന്നും സൂചിപ്പിക്കുന്നതാണ് തലക്കെട്ട് അല്ലെങ്കിൽ ഹെഡിംഗ് എന്ന് പറയുന്നത്. ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലം തോത്. ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലത്തെയാണ് തോത് അല്ലെങ്കിൽ സ്കെയിൽ എന്ന് പറയുന്നത്.
ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തോതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു വിധത്തിലാണ് തരംതിരിക്കുന്നത്. അതായത് ചെറിയ തോത് ഭൂപടങ്ങൾ സ്മോൾ സ്കെയിൽ മാപ്സും വലിയ തോത് ഭൂപടങ്ങൾ ലാർജ് സ്കെയിൽ മാപ്സും. സ്മോൾ സ്കെയിൽ മാപ്സിന് ഉദാഹരണങ്ങളാണ് അറ്റ്ലസ് മാപ്പും ചുവർ ഭൂപടങ്ങൾ അതായത് വോൾ മാപ്സും. വലിയ തോത് ഭൂപടങ്ങൾ അതായത് ലാർജ് സ്കെയിൽ മാപ്സിന് ഉദാഹരണങ്ങളാണ് കഡസ്റ്റൽ ഭൂപടങ്ങളും ധരാതലീയ ഭൂപടങ്ങളും. വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ അതായത് സ്മോൾ സ്കെയിൽ മാപ്സ്. വലിയ പ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളെയാണ് ചെറിയ തോത് ഭൂപടങ്ങൾ സ്മോൾ സ്കെയിൽ മാപ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അറ്റ്ലസ് മാപ്പ് വോൾ മാപ്പ് ഇവയെല്ലാം ചെറിയ തോത് ഭൂപടങ്ങളാണ്. താരതമ്യേന ചെറിയ പ്രദേശങ്ങൾ അതായത് ഒരു വില്ലേജ് വാർഡ് എന്നിവയുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ ലാർജ് സ്കെയിൽ മാപ്സ് എന്ന് പറയുന്നത്. താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് വലിയ തോത് ഭൂപടങ്ങൾ ലാർജ് സ്കെയിൽ മാപ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കഡസ്ട്രൽ മാപ്സ് അത് കഡസ്ട്രൽ ഭൂപടം ധരാതലീയ ഭൂപടം അതായത് ട്രോപ്പോഗ്രാഫിക്കൽ മാപ്പ് ഇവയെല്ലാം വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്ന തോതുകൾ മൂന്ന് തരത്തിലുള്ള തോതുകളാണ് ഉള്ളത്. പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്ന തോതുകളാണ് പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്ന രീതിയാണ് പ്രസ്താവന രീതി എന്ന് പറയുന്നത്. സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്ന രീതിയാണ് പ്രസ്താവന രീതി. ഭൂപടങ്ങളിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി. ഭൂപടങ്ങളിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1 സെന്റിമീറ്റർ എന്നത് 5 കിലോമീറ്ററിനെയാണ് സൂചിപ്പിക്കുന്നു എന്നുള്ള പ്രസ്താവന നമ്മൾ ഭിന്നക രീതിയിൽ എഴുതുമ്പോൾ 1:5 ലാക്ക് എന്നാണ് ഭിന്നക രീതിയിൽ സൂചിപ്പിക്കുന്നത്. ഭൂപടങ്ങൾ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുമ്പോൾ അതിൽ രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോതും ആനുപാതികമായി മാറുന്ന രീതിയാണ് രേഖാരീതി എന്ന് പറയുന്നത്. ഭൂപടങ്ങൾ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുമ്പോൾ അതിൽ രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോതും ആനുപാതികമായി മാറുന്ന രീതിയാണ് രേഖാരീതി എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഇഞ്ച്, ഫർലോങ്, മൈൽ. ഇഞ്ച്, ഫർലോങ്, മൈൽ എന്നിവയാണ് ബ്രിട്ടീഷുകാർ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ. ബ്രിട്ടീഷുകാർ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് സിസ്റ്റം. ബ്രിട്ടീഷുകാർ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് സിസ്റ്റം എന്നാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന യൂണിറ്റുകളാണ് ബ്രിട്ടീഷ് സിസ്റ്റം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതോടെ പ്രചാരത്തിലായ യൂണിറ്റുകൾ മെട്രിക് സിസ്റ്റം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതോടെ പ്രചാരത്തിലായ യൂണിറ്റുകളാണ് മെട്രിക് സിസ്റ്റം. സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ എന്നിവയാണ് മെട്രിക് സിസ്റ്റം യൂണിറ്റുകൾ. നാല് ദിക്കുകൾ ഏതൊക്കെയാണ്? തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അല്ലെ, ഇതാണ് നാല് ദിക്കുകൾ. നമുക്കറിയാം നാല് ഉപദിക്കുകൾ ഏതൊക്കെയാണ്? വടക്ക്, കിഴക്ക്, തെക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, പടിഞ്ഞാറ്. ഇതാണ് നാല് ഉപദിക്കുകൾ. ദിക്കുകൾ കണ്ടെത്തുന്നതിനുള്ള ഉപകരണം വടക്കു നോക്കി യന്ത്രം. ദിക്കുകൾ കണ്ടെത്തുന്നതിനുള്ള ഉപകരണമാണ് വടക്കു നോക്കി യന്ത്രം. ഫോർ എക്സാം അതായത് നിങ്ങൾ ഉദയസൂര്യന് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ വലതുവശം ഏത് ദിക്കായിരിക്കും? എപ്പോഴും നമ്മൾ ഉദയസൂര്യന് അഭിമുഖമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ വലതുവശം തെക്കിനെ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് കാണിക്കുന്നു. സൂചിക അല്ലെങ്കിൽ ഇൻഡെക്സ് കീ. ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് കാണിക്കുന്നതിനെയാണ് ഇൻഡെക്സ് കീ അല്ലെങ്കിൽ സൂചിക എന്ന് പറയുന്നത്. ഭൂപടത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുന്ന രണ്ട് ഉപകരണങ്ങൾ ഒപ്പിസോമീറ്ററും റോട്ടോമീറ്ററും. ഭൂപടത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുന്ന രണ്ട് ഉപകരണങ്ങളാണ് ഒപ്പിസോമീറ്ററും റോട്ടോമീറ്ററും. ഭൂപടത്തിലൂടെ ഒരു സ്ഥലത്തിന്റെ വിസ്തീർണം കണക്കാക്കാൻ സഹായിക്കുന്ന ഉപകരണം പ്ലാനിമീറ്റർ. ഭൂപടത്തിലൂടെ ഒരു സ്ഥലത്തിന്റെ വിസ്തീർണം കണക്കാക്കാൻ സഹായിക്കുന്ന ഉപകരണത്തെയാണ് പ്ലാനിമീറ്റർ എന്ന് പറയുന്നത്.
ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസി സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമാണ് ഡെറാഡൂൺ. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ അല്ലെങ്കിൽ SOI മാപ്സ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ അല്ലെങ്കിൽ SOI മാപ്സ് എന്നാണ്. വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങൾ രേഖാചിത്രങ്ങൾ. വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളെയാണ് രേഖാചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിന്റെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നത് പ്ലാനുകൾ. ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിന്റെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ് പ്ലാനുകൾ. ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ മാൽത്യൂസ്. ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞനാണ് മാൽത്യൂസ്. ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ പൊതുവായിട്ട് രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഭൗതിക ഭൂപടങ്ങൾ ഫിസിക്കൽ മാപ്സ് എന്നും സാംസ്കാരിക ഭൂപടങ്ങൾ കൾച്ചറൽ മാപ്സ് എന്നും. ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ ഭൗതിക ഭൂപടങ്ങൾ ഫിസിക്കൽ മാപ്സ്. ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് ഭൗതിക ഭൂപടങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ മാപ്സ് എന്ന് പറയുന്നത്. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ സാംസ്കാരിക ഭൂപടങ്ങൾ കൾച്ചറൽ മാപ്സ്. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് സാംസ്കാരിക ഭൂപടങ്ങൾ അല്ലെങ്കിൽ കൾച്ചറൽ മാപ്സ് എന്ന് പറയുന്നത്. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് തീമാറ്റിക് ഭൂപടങ്ങൾ. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് തീമാറ്റിക് ഭൂപടങ്ങൾ എന്നാണ്. വിവിധ തരം ഭൂപടങ്ങൾ അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ച് പുസ്തക രൂപത്തിലാക്കുന്നത് അറ്റ്ലസ് ഭൂപടങ്ങൾ. വിവിധ തരം ഭൂപടങ്ങൾ അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ച് പുസ്തക രൂപത്തിലാക്കുന്നതിനെയാണ് അറ്റ്ലസ് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഭൂമിയിലെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ ചുവർ ഭൂപടങ്ങൾ അല്ലെങ്കിൽ വാൾ മാപ്സ്. ഭൂമിയിലെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് ചുവർ ഭൂപടങ്ങൾ അല്ലെങ്കിൽ വാൾ മാപ്സ് എന്ന് പറയുന്നത്. ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ചു സൂക്ഷിക്കുന്ന ഭൂപടം ഏത്? കഡസ്ട്രൽ ഭൂപടങ്ങൾ. 12th ലെവൽ പ്രിലിമിനറിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടങ്ങളെയാണ് കഡസ്ട്രൽ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അതായത് പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് കഡസ്ട്രൽ ഭൂപടങ്ങൾ. കഡസ്ട്രൽ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് കഡസ്ട്രൽ എന്ന പദം, കഡസ്റ്റർ എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് കഡസ്ട്രൽ എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. കഡസ്റ്റർ എന്ന വാക്കിന്റെ അർത്ഥം പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം. കഡസ്റ്റർ എന്ന വാക്കിന്റെ അർത്ഥം പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്നാണ്. കഡസ്റ്റൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഗ്രാമ ഭൂപടങ്ങൾ, അതായത് വില്ലേജ് മാപ്സ്. കഡസ്റ്റൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ഗ്രാമ ഭൂപടങ്ങൾ, വില്ലേജ് മാപ്സ്. AD 1800 ഭൂപട നിർമ്മാണത്തിനായി ഇന്ത്യയുടെ തെക്കേ അറ്റത്തു നിന്ന് ആരംഭിച്ച സർവേ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് വില്യം ലാംപ്ടൺ. AD 1800 ഭൂപട നിർമ്മാണത്തിനായി ഇന്ത്യയുടെ തെക്കേ അറ്റത്തു നിന്ന് ആരംഭിച്ച സർവേ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് വില്യം ലാംപ്ടൺ. വില്യം ലാംപ്ടൺ ആരംഭിച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ജോർജ് എവറസ്റ്റ്. വില്യം ലാംപ്ടൺ ആരംഭിച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ജോർജ് എവറസ്റ്റ് ആണ്. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം നിർണ്ണയിക്കാൻ പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ഉപകരണം തിയോഡലൈറ്റ്.
എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം നിർണ്ണയിക്കാൻ പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് തിയോഡലൈറ്റ്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഭൂമിശാസ്ത്ര പഠനത്തിന്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് ഭൂപടങ്ങൾ അല്ലെങ്കിൽ മാപ്സ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്ര ശാഖ ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തി അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫർ. കൊളംബസ് ജനിച്ച കാലഘട്ടം 15-ാം നൂറ്റാണ്ട്. ഇന്ത്യയെ തേടിയുള്ള കൊളംബസിന്റെ ആദ്യ കപ്പൽ യാത്ര നടന്നത് AD 1492. മഗല്ലൻ ജനിച്ച കാലഘട്ടം 16-ാം നൂറ്റാണ്ട്. ലോകത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് ഗ്രീക്ക് തത്വചിന്തകനായ അനാക്സിമാണ്ടർ. അനാക്സിമാണ്ടറുടെ കാലഘട്ടത്തിൽ ഭൂപടങ്ങൾ നിർമ്മിച്ചിരുന്നത് തുകലിലും വെങ്കല ഫലകങ്ങളിലും. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ. വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായി അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയസ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് ടോളമി. അക്ഷാംശ രേഖാംശ രേഖകളുടെ സഹായത്തോടെ സ്ഥാന നിർണയം നടത്തുന്ന രീതി ആവിഷ്കരിച്ചത് ഹിപ്പാർക്കസ്. ഭൂപടങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ആവശ്യമായ ഘടകങ്ങളാണ് തലക്കെട്ട്, തോത്, ദിക്ക്, അക്ഷാംശ രേഖാംശീയ സ്ഥാനം, അംഗീകൃത ചിഹ്നങ്ങളും നിറങ്ങളും, സൂചിക തുടങ്ങിയവ. ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിന്റെ ഉള്ളടക്കം എന്തെന്നും സൂചിപ്പിക്കുന്നത് തലക്കെട്ട് അല്ലെങ്കിൽ ഹെഡിംഗ്. ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലം തോത് അല്ലെങ്കിൽ സ്കെയിൽ. ഭൂപടങ്ങൾ രണ്ടായിട്ടാണ്, അതായത് തോതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. വലിയ വലിയ തോത് ഭൂപടങ്ങൾ, അതായത് ലാർജ് സ്കെയിൽ മാപ്സ് എന്നും, ചെറിയ തോത് ഭൂപടങ്ങൾ സ്മോൾ സ്കെയിൽ മാപ്സ് എന്നും. വലിയ ഭൂപ്രദേശങ്ങളുടെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ സ്മോൾ സ്കെയിൽ മാപ്സ്. സ്മോൾ സ്കെയിൽ മാപ്സിന് എക്സാമ്പിൾസ് ആണ് അറ്റ്ലസ് മാപ്പും വോൾ മാപ്പും. താരതമ്യേന ചെറിയ പ്രദേശങ്ങൾ, ഫോർ എക്സാമ്പിൾ വില്ലേജ്, വാർഡ് തുടങ്ങിയവയുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ ലാർജ് സ്കെയിൽ മാപ്സ്. ലാർജ് സ്കെയിൽ മാപ്സിന് എക്സാമ്പിൾസ് ആണ് കഡസ്ട്രൽ മാപ്പും ധരാതലീയ ഭൂപടങ്ങളും. ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്ന തോതുകൾ പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്ന രീതി പ്രസ്താവന രീതി. ഭൂപടങ്ങളിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതി ഭിന്നക രീതി. ഭൂപടങ്ങൾ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുമ്പോൾ അതിൽ രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോതും ആനുപാതികമായി മാറുന്ന രീതി രേഖാരീതി. ബ്രിട്ടീഷുകാർ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഇഞ്ച്, ഫർലോങ്, മൈൽ. ബ്രിട്ടീഷുകാർ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് സിസ്റ്റം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതോടെ പ്രചാരത്തിലായ യൂണിറ്റുകൾ മെട്രിക് സിസ്റ്റം. ദിക്കുകൾ കണ്ടെത്തുന്നതിനുള്ള ഉപകരണം വടക്കു നോക്കി യന്ത്രം. ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് കാണിക്കുന്നതാണ് സൂചിക അല്ലെങ്കിൽ ഇൻഡെക്സ് കീ. ഭൂപടത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുന്ന രണ്ട് ഉപകരണങ്ങൾ ഒപ്പിസോമീറ്ററും റോട്ടോമീറ്ററും. ഭൂപടത്തിലൂടെ ഒരു സ്ഥലത്തിന്റെ വിസ്തീർണം കണക്കാക്കാൻ സഹായിക്കുന്ന ഉപകരണം പ്ലാനിമീറ്റർ. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസി സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന തരാതലീയ ഭൂപടങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ അല്ലെങ്കിൽ SOI മാപ്സ്. വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കൊണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങൾ രേഖാചിത്രങ്ങൾ. ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിന്റെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ് പ്ലാനുകൾ. ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിലെ ഭൂപടങ്ങളെ പൊതുവായിട്ട് രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്, ഭൗതിക ഭൂപടങ്ങൾ ഫിസിക്കൽ മാപ്സ് എന്നും സാംസ്കാരിക ഭൂപടങ്ങൾ കൾച്ചറൽ മാപ്സ് എന്നും. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ ഭൗതിക ഭൂപടങ്ങൾ ഫിസിക്കൽ മാപ്സ്. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷ
സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ സാംസ്കാരിക ഭൂപടങ്ങൾ കൾച്ചറൽ മാപ്സ് പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് തീമാറ്റിക് ഭൂപടങ്ങൾ വിവിധതരം ഭൂപടങ്ങൾ അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ച് പുസ്തക രൂപത്തിലാക്കുന്നത് അറ്റ്ലസ് ഭൂപടങ്ങൾ ഭൂമിയിലെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ ചുവർ ഭൂപടങ്ങൾ ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടങ്ങൾ കടസ്റ്റർ ഭൂപടങ്ങൾ കടസ്റ്റർ എന്ന വാക്കിന്റെ അർത്ഥം പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം ഏടി 1800ൽ ഭൂപട നിർമ്മാണത്തിനായി ഇന്ത്യയുടെ തെക്കേ അറ്റത്തു നിന്ന് ആരംഭിച്ച സർവേ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് വില്യം ലാംപ്ടൺ വില്യം ലാംപ്ടൺ ആരംഭിച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ജോർജ് എവറസ്റ്റ് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം നിർണ്ണയിക്കാൻ പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ഉപകരണം തിയോഡലൈറ്റ്